ഇന്ന് നമ്മൾ നാലാമത്തെ പ്രാക്ടിക്കലായ സെറ്റിംഗ് അപ്പ് എ ബ്രൂഡർ യൂസിംഗ് ലോക്കലി അവൈലബിൾ മെറ്റീരിയൽസ് ആണ് പഠിക്കുന്നത്. തദ്ദേശീയമായി ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു ബ്രൂഡർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം. ആദ്യം ഈ പ്രാക്ടിക്കലിൻ്റെ എയിം നോക്കാം. സെറ്റപ്പ് എ ബ്രൂഡർ ഫോർ 256 ആൻഡ് പ്രാക്ടീസ് പ്രോപ്പർ ബ്രൂഡർ മാനേജ്മെൻറ്റ്. 250 കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഒരു ബ്രൂഡർ സെറ്റ് ചെയ്യുകയും അവയുടെ പരിപാലനം മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ എയിം. ഈ പ്രാക്ടിക്കലിന് ആവശ്യമായ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ഒരു ബ്രൂഡർ ഹൗസ് വേണം. ബ്രൂഡർ ഹൗസ് നമുക്കറിയാം, ചിക്സിനെ വിരിഞ്ഞ അന്ന് മുതൽ നാലോ അഞ്ചോ ആഴ്ച തുവൽ മുളയ്ക്കുന്നത് വരെ എക്സ്ട്രാ ഹീറ്റ് കൊടുത്ത് വളർത്തുന്ന ഹൗസിനെ അല്ലെങ്കിൽ ഷെഡിനെയാണ് നമ്മൾ ബ്രൂഡർ ഹൗസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രൂഡർ ഹൗസ് വേണം, ചിക്സ് വേണം, ലിറ്റർ മെറ്റീരിയൽ, ചിക് ഫീഡർ, വാട്ടറർ വേണം, ചിക് ഗാർഡ് അല്ലെങ്കിൽ ബ്രൂഡർ ഗാർഡ്, ഹോവർ, ബൾബ്സ്, മറ്റ് കണക്ഷൻ മെറ്റീരിയൽസ്, അറ്റ്മോസ്ഫിറിക് തെർമോമീറ്റർ എന്നിവയാണ് ആവശ്യമായ വസ്തുക്കൾ. പ്രൊസീജിയർ നോക്കാം. ഡീപ് ലിറ്റർ സിസ്റ്റത്തിൽ ആദ്യത്തെ 8 ആഴ്ച ഓരോ ചിക്കിനും 700 സെൻറ്റിമീറ്റർ സ്ക്വയർ സ്ഥലം ആവശ്യമാണ്. 1 മീറ്റർ ഡയമീറ്റർ ഉള്ള ഹോവറിൽ 250 ചിക്സിനെ നമുക്ക് വളർത്താം. ഹോവർ തറയിൽ നിന്നും ആവശ്യമായ ഉയരത്തിൽ ക്രമീകരിക്കാവുന്നതാണ്. ഒരു ചിക്കിന് 1 വാട്ട് ടെമ്പറേച്ചറാണ് ആവശ്യമായി വരുന്നത്. 250 ചിക്സിന് 60 വാട്ട് ബൾബ് 5 എണ്ണം മതിയാകും. സാധാരണ ഹോവറെ നമ്മൾ തറയിൽ നിന്ന് 50 സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് ക്രമീകരിക്കുന്നത്. ഹോവറിന് അടിയിലുള്ള ടെമ്പറേച്ചർ നമുക്ക് ഒരു അറ്റ്മോസ്ഫറിക് തെർമോമീറ്റർ ഉപയോഗിച്ച് അളക്കാവുന്നതാണ്. ആദ്യത്തെ 4-5 ആഴ്ച വരെയാണ് നമ്മൾ എക്സ്ട്രാ ഹീറ്റ് കൊടുക്കുന്നത്. കാലാവസ്ഥയ്ക്കനുസരിച്ച് ചൂട് കാലാവസ്ഥയാണെങ്കിൽ 4-ാമത്തെ ആഴ്ച ആകുമ്പോൾ തന്നെ നമുക്ക് എക്സ്ട്രാ ഹീറ്റ് കൊടുക്കുന്നത് മതിയാക്കാവുന്നതാണ്. തണുത്ത കാലാവസ്ഥയിലാണെങ്കിൽ 5-ാമോ അതിലധികമോ ആഴ്ചകൾ നമുക്ക് എക്സ്ട്രാ ഹീറ്റ് കൊടുക്കാവുന്നതാണ്. ആദ്യത്തെ ആഴ്ച 35 ഡിഗ്രി സെൽഷ്യസും 2-ാമത്തെ ആഴ്ച 32 ഡിഗ്രി സെൽഷ്യസും 3-ാമത്തെ ആഴ്ച 29 ഡിഗ്രി സെൽഷ്യസും 4-ാമത്തെ ആഴ്ച 26 ഡിഗ്രി സെൽഷ്യസും എക്സ്ട്രാ ഹീറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. 3 ഡിഗ്രി വെച്ചാണ് ഓരോ ആഴ്ചയിലും നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുന്നത്. സാധാരണ നമ്മൾ 4-5 ആഴ്ച വരെയാണ് എക്സ്ട്രാ ഹീറ്റ് കൊടുക്കുന്നത്. അറ്റ്മോസ്ഫറിക് തെർമോമീറ്റർ ഉപയോഗിച്ച് ഹോവറിന് താഴെയുള്ള ടെമ്പറേച്ചർ അളക്കാം എന്ന് പറഞ്ഞു. തെർമോമീറ്റർ ഉപയോഗിക്കാതെ തന്നെ ഹോവറിന് താഴെയുള്ള ടെമ്പറേച്ചർ കറക്റ്റാണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. കോഴിക്കുഞ്ഞുങ്ങൾ ഹോവറിന് അടിയിൽ എങ്ങനെ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ പെരുമാറുന്നു എന്ന് നോക്കി നമുക്ക് ടെമ്പറേച്ചർ കൂടുതലാണോ കുറവാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ടെമ്പറേച്ചർ കുറവാണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾ ഒരുമിച്ച് നിൽക്കാനും ലൈറ്റ് സോഴ്സിന് അടുത്തോട്ട് വരാനും ഒരു ടെൻഡൻസി കാണിക്കും. കോഴിക്കുഞ്ഞുങ്ങൾ ലൈറ്റ് സോഴ്സിൽ നിന്ന് അകലേക്ക് പോവുകയും ഒത്തിരിയായി മാറി നിൽക്കുകയും ചെയ്യുന്നത് കാണുവാണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹോവറിന് താഴെ കോഴിക്കുഞ്ഞുങ്ങൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ നിൽക്കുകയും ആക്റ്റീവായിട്ട് പെരുമാറുകയും ചെയ്യുവാണെങ്കിൽ ഓപ്റ്റിമം ടെമ്പറേച്ചർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് 2 രീതിയിൽ ബ്രൂഡിംഗ് ചെയ്യാം. 1, നാച്ചുറൽ മെത്തേഡ്, അതായത് തള്ളക്കോഴിയെ ഉപയോഗിച്ച് 10-15 കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന രീതിയാണ് നാച്ചുറൽ ബ്രൂഡിംഗ്. 2, ആർട്ടിഫിഷ്യൽ ബ്രൂഡിംഗ്, ഒരു ബ്രൂഡറിൻ്റെ സഹായത്തോടു കൂടി കൃത്രിമമായ ചൂട് നൽകി വളർത്തിയെടുക്കുന്ന മാർഗത്തെയാണ് ആർട്ടിഫിഷ്യൽ ബ്രൂഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻകാൻഡസൻ്റ് ബൾബുകളോ ഇൻഫ്രാറെഡ് ബൾബുകളോ LPG സോഴ്സസോ ഒക്കെ ഹീറ്റ് സോഴ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ അഡ്വാൻറ്റേജ്, വളരെയധികം കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് ഒരേ സമയം ചൂട് നൽകി വളർത്തിയെടുക്കാവുന്നതാണ്. ആർട്ടിഫിഷ്യൽ ബ്രൂഡിംഗ് 2 തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്ലോ ബ്രൂഡിങ്, കേജ് അല്ലെങ്കിൽ ബാറ്ററി ബ്രൂഡിങ്.
ഫ്ലോർ ബ്രൂഡിംഗ് ആണ് എങ്കിൽ നമ്മൾ ഡീപ്പ് ലിറ്റർ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഒരു മീറ്റർ ചുറ്റളവിൽ ഹോവർ ഉപയോഗിച്ച് 250 ചിക്സിനെ നമുക്ക് വളർത്താൻ പറ്റും. ഇൻഫ്രാറെഡ് ബൾബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹോവറിൻ്റെ ആവശ്യം വരുന്നില്ല. ഹോവറിൻ്റെ താഴെ കോഴിക്കുഞ്ഞുങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ അതിനകത്തുള്ള ടെമ്പറേച്ചർ യൂണിഫോം ആണോ, അവർക്ക് ആവശ്യമായ അളവിൽ ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. ഹോവർ നമുക്ക് മെറ്റൽ അല്ലെങ്കിൽ ബാംബു ബാസ്ക്കറ്റ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇവ ആവശ്യമായ ഉയരത്തിൽ നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. ഹോവറിൽ ബൾബുകൾ ക്രമീകരിക്കുമ്പോൾ ലിറ്റർ മെറ്റീരിയൽ നിന്നും 50 സെൻറ്റിമീറ്റർ ഉയരത്തിൽ ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഹോവറിൽ നിന്ന് 1 മുതൽ 2 അടി അകലത്തിൽ നമുക്ക് ചിക്ക് ഗാർഡ് ക്രമീകരിക്കാം. ചിക്ക് ഗാർഡിന് പരമാവധി 1.5 അടി ഉയരം മതിയാവും. ബ്രൂഡറിന് താഴെയുള്ള ടെമ്പറേച്ചർ നമുക്ക് ഒരു തെർമോമീറ്റർ ഉപയോഗിച്ച് എല്ലാ ദിവസവും അളക്കാവുന്നതാണ്. ടെമ്പറേച്ചർ തറയിൽ നിന്നും 5 സെൻറ്റിമീറ്റർ ഉയരത്തിൽ ഉള്ള ടെമ്പറേച്ചർ നമുക്ക് അളക്കാവുന്നതാണ്. ബ്രൂഡർ ഹൗസിൽ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിന് മുന്നായി ബ്രൂഡർ നമ്മൾ അണുനശീകരണം നടത്തേണ്ടതായിട്ടുണ്ട്. അണുനശീകരണം നടത്തുന്നതിനായി കുമ്മായമോ ബ്ലീച്ചിങ് പൗഡറോ ഉപയോഗിക്കാവുന്നതാണ്. ചില ഫാമുകളിൽ കുമ്മായവും ബ്ലീച്ചിങ് പൗഡറും ഒരുമിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുറച്ച് സമയം വെച്ചേക്കുകയും അതിനുശേഷം അവ തറയിലും ചുമരിലും അടിക്കുകയും ചെയ്യാറുണ്ട്. ഒരു ബ്രൂഡർ ഹൗസിൻ്റെ ചുറ്റുമതിൽ 30 സെൻറ്റിമീറ്റർ ഉയരത്തിൽ മതിയാവും. ബാക്കി ഏരിയ വയർ നെറ്റ് ഉപയോഗിച്ച് നമുക്ക് കവർ ചെയ്യാവുന്നതാണ്. ചുറ്റുമതിലും തറയും അവയിൽ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും മറ്റ് സാധനങ്ങളും അണുനശീകരണം ചെയ്ത് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഡീപ്പ് ലിറ്റർ സിസ്റ്റത്തിൽ ലിറ്റർ മെറ്റീരിയൽസായിട്ട് തദ്ദേശീയമായി ലഭ്യമാകുന്ന വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വുഡ് ഷേവിങ്സ്, സ്വാഡസ്റ്റ്, പാഡി ഹസ്ക്, ചോപ്ഡ് സ്ട്രോ, ഉണങ്ങിയ ഇലകൾ, വെള്ളം വലിച്ചെടുക്കാൻ കഴിയുന്ന എന്ത് മെറ്റീരിയൽസ് വേണമെങ്കിലും നമുക്ക് ലിറ്റർ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ലിറ്റർ മെറ്റീരിയൽ ബ്രൂഡർ ഹൗസിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് 5 സെൻറ്റിമീറ്റർ തിക്നെസ്സിലാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അളവ് നമുക്ക് കൂട്ടാവുന്നതാണ്. ആഴ്ചയിൽ 2 സെൻറ്റിമീറ്റർ എന്ന തോതിൽ 15 സെൻറ്റിമീറ്റർ വരെ തിക്നെസ് കൂട്ടാവുന്നതാണ്. ഇവ തണുപ്പ് സമയത്തോ മഴക്കാലത്തോ ഒക്കെ ആണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യവും ചൂട് സമയത്ത് ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും ഇളക്കി കൊടുക്കേണ്ടതാണ്. ലിറ്റർ മെറ്റീരിയൽസ് എപ്പോഴും ഡ്രൈ ആയിരിക്കാൻ സൂക്ഷിക്കേണ്ടതാണ്. കാരണം അവയിൽ നിന്ന് അമോണിയ ഉണ്ടാവുകയും മറ്റ് അസുഖങ്ങൾ ഉണ്ടാവാനുമുള്ള സാധ്യതകൾ കൂടുതലാണ്. ലിറ്റർ മെറ്റീരിയൽസ് ഇളക്കുമ്പോൾ അതിനോടൊപ്പം ഡ്രൈ ലൈമും ഉപയോഗിക്കാവുന്നതാണ്. 10 മീറ്റർ ക്യൂബിന് 10 കിലോഗ്രാം എന്ന അളവിലാണ് ലൈം ഉപയോഗിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ആഴ്ച ഹോവറിന് ചുറ്റും ചിക്ക് ഗാർഡ് ഉപയോഗിക്കുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ ഹീറ്റ് സോഴ്സിന് ഉള്ളിൽ നിർത്താൻ നമുക്ക് സാധിക്കും. ഇവിടെ ചിക്ക് ഗാർഡിനുള്ളിൽ ലിറ്റർ മെറ്റീരിയൽസും ഹോവറും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരു ഹോവറും അതിലുള്ള ബൾബുകളുടെ അറേഞ്ച്മെൻറ്റ്സ്,
ലിറ്റർ മെറ്റീരിയൽസിൻ്റെ ക്രമീകരണം ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ലിറ്റർ മെറ്റീരിയലിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഫീഡേഴ്സും വാട്ടേഴ്സും ക്രമീകരിക്കാവുന്നതാണ്. ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങൾ ലിറ്റർ മെറ്റീരിയലിന് മുകളിൽ പേപ്പർ നിറച്ചിടുകയും അതിൽ ഫീഡിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. ക്രമേണ അതിൻ്റെ പേപ്പറിൻ്റെ അളവ് കുറച്ചു കൊണ്ടുവരികയും തീറ്റ തീറ്റപാത്രത്തിലിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. ഇതും കാരണം കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ എടുക്കാൻ ഉള്ള ഒരു ട്രെയിനിങ് കിട്ടുകയും ചെയ്യുന്നു. ഇന്നത്തെ പ്രാക്ടിക്കലിൽ നമ്മൾ തദ്ദേശീയമായി ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ബ്രൂഡർ സെറ്റ് ചെയ്യുന്നത് എന്നാണ് പഠിച്ചത്. ഈ വീഡിയോസിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.